ദ കുമരകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അഞ്ചാറ് മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈക്കോ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നത്? അറിയോ, കാര്യം നടത്തിത്തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം അത് ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടുന്നു വരില്ല. ഇവരൊരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു, മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി ഉൾപ്പെടുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. സർ, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ഒരിക്കലും വരില്ല. കാരണം അവരാഗ്രഹിക്കുന്നതാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുപോയി നല്ല രീതിയിൽ ഒരു കൃഷിക്കാരനാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി കാണിക്കാനുണ്ടെങ്കിലാണ് ഒരു പുതിയ തലമുറ അതിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരു നടപടി അതിനുണ്ടാവണം എന്ന്